ഞാൻ ചെയ്തോളും ഉമ്മ. ഉമ്മ ഇപ്പൊ അതൊക്കെ ചെയ്യണതിന് എന്നെ പഠിച്ചു വരിട്ട് ഇപ്പൊ അങ്ങോട്ട് വരുമല്ല. മോ ഓരോ പണി ചെയ്യണേ, എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു തരണ്ടേ. ഉമ്മാക്ക് ഇതൊന്നും പാടൊന്നുമില്ല, നമുക്ക് വെറുതെ ഇരുന്നൊന്നും ശീലമില്ല. എന്താ മോളെ, എന്തോ ചെയ്യ്? എന്തുപറ്റി, എന്താണ് ഛർദ്ദിക്കുന്നത് മോളെ? ആ എന്താണ് നോക്കട്ടെ ഉമ്മ. പറ്റേ, അതെന്തോ കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഉമ്മ. ആ ഇതൊന്നും കഴിച്ചേന്റെ ഒന്നുമല്ല, ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ, അങ്ങനെ പറ്റാത്തതൊന്നും. ആ ഇതെനിക്കൊരു പേരക്കുട്ടി വരാനുള്ള കാര്യമാണ്. മോളെ അതൊക്കെ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടും വാ. ഇത്ര പെട്ടെന്നാവും ഞാൻ വിചാരിച്ചില്ല. ഇക്കാണെങ്കി ഭയങ്കര ആഗ്രഹിച്ചിരിക്കണായിരുന്നില്ല. ഇക്കാക്ക് സന്തോഷാവുമായിരിക്കും അല്ലേ? അത്ര സന്തോഷാവുമായിരിക്കും. കാരണം ഒന്ന് വിളിച്ചിട്ട് പറയാം, കാര്യം പറയണ്ട, കാരണം ഒന്ന് ത്രില്ല് അടിപ്പിക്കാം. ഹലോ ഹലോ റസിയ, എന്തായി ഇക്ക? ഇന്ന് ഇത്ര നേരത്തെ വരോ ഇക്ക? അതൊക്കെ പറയിക്ക, ഒരു സർപ്രൈസ് ഉണ്ട്, ഇക്ക വരുമ്പോ പറയാ. എന്നാലിക്ക ഒന്ന് നേരത്തെ വായിക്കാം, എന്നിട്ട് പറയാ. ഞാൻ നോക്കാം, വരാൻ നോക്കാം. അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിക്കൂലല്ലിക്ക. ശരി, വരാം. ശരി ഇക്ക, എന്നാ. ശരി. എന്റെ മോളെ പോക്ക് കണ്ടിട്ട് എന്തായാലും അത് തന്നെയാണെന്ന് തോന്നലുണ്ട്. ഞാനൊരു ഉമ്മയാകാൻ മോണിയാണ് പഠിച്ചോനെ. ഓ എന്തായാലും ഇത്ര നാളെന്റെ മോനെ കാത്തിരുന്നിട്ട് അവന് സന്തോഷം കൊടുക്കട്ടെ പഠിച്ചോനെ. നല്ലൊരു കുഞ്ഞിനെ കൊടുക്കട്ടെ എന്റെ മോന്. അള്ളാഹു ഒരു ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുക്കട്ടെ. ഇനി ഉമ്മിച്ചിനോട് വിളിച്ച് പറയാല്ലേ. ഉമ്മിച്ചിനോട് എന്തായാലും പറയാം, ഇക്കാക്ക് പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഹലോ, ആ ഉമ്മിച്ചി. ആ സന്തോഷം തന്നെയാണ് ഉമ്മിച്ചി. ഉമ്മിച്ചിക്ക് ഒരു പേരക്കുട്ടി വരാൻ വേണ്ടിയാണ്. ആ പ്രത്യേക സന്തോഷത്തിലാ. ഇവിടുത്തെ ഉമ്മിച്ചി അതെ ഭയങ്കര സന്തോഷത്തിലാ. ഇല്ല, ഇക്കാനോട് പറഞ്ഞിട്ടില്ല. ഇക്കാനോട് ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ വരാൻ പറഞ്ഞേക്കണേണ്. ഇക്ക വരുമ്പോ പറയാന്ന് ഓർത്ത്. ആ എന്നാ ശരി, ഉമ്മിച്ചി വന്നാ മതി നേരിട്ട്. എന്നാ വെക്കട്ടെ ഉമ്മിച്ചി. ആ ശരി 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 ഉമ്മിച്ചി. എന്ത് വലിയ വീടാണ് ഉമ്മ? നല്ല വീടല്ലേ ഉമ്മ? നമുക്ക് അകത്തോട്ട് കയറിയാലോ? അകത്തോട്ട് കയറാം. ഇത് തന്നെ ഇരിക്കുള്ളൂ അല്ലേ ഉമ്മ? ഇത് തന്നെയാണ്. കുറഞ്ഞു പോയല്ലേ ഉമ്മ? വാങ്ങിച്ചത് കുറച്ചും കൂടി വാങ്ങായിരുന്നല്ലേ? കാര്യമില്ല മോളെ, നമ്മളെ അവസ്ഥ അറിയാലോ. ഇനി വരുമ്പോ നന്നായിട്ട് വാങ്ങിക്കുന്നു. അപ്പൊ എന്തെങ്കിലും കഴിയാണല്ലേ? അത് തന്നെ. അവളവിടെ മോളെ മുറിയിലുണ്ട്. ആകത്തില്ല,
എല്ലാവർക്കും സുഖമാണ്. ഇനിയിപ്പൊ പ്രത്യേകിച്ച് സുഖവിവരം അറിയാലോ. അപ്പൊ അതന്നെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് പേരക്കുട്ടി തന്നെയല്ലേ. റസിയ റസിയ നിന്റെ ഉമ്മ വന്നേക്കറ, ഇങ്ങോട്ട് വാമോളെ. അന്ന റസിയ വരുമ്പോ സംസാരിച്ചിരിക്ക, ഞാൻ ഇത്തിരി വെള്ളം എടുക്കട്ടെ കേട്ടാ കുടിക്കാൻ. ഉമ്മ വന്നാ, ഇത്ര പെട്ടെന്ന് വരും വിചാരിച്ചില്ല ഉമ്മച്ചി. എടി നീ ഉണ്ടല്ലോ. മോള് സൂക്ഷിക്കണോ കേട്ടോ, 3 മാസം വരെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു നോക്കും സൂക്ഷിക്കുന്നൊക്കെ അറിയാം, എന്നാലും ഉമ്മ ഒന്ന് പറഞ്ഞു തരണേന്ന്. ഉമ്മ അതൊന്നും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. ഇവിടെ മിക്ക ഉമ്മയൊക്കെ എന്റെ പൊന്നുപോലെയാണ് നോക്കണത്. ഒന്നും ചെയ്യിപ്പിക്കണം കൂടിയില്ല അറിഞ്ഞപ്പോ മുതല് ഉമ്മ. ഉമ്മക്ക് സന്തോഷായി. മോള് ഇങ്ങോട്ട് വന്നേ, ഉമ്മ ഒന്ന് കാണട്ടെ. ഉമ്മ ഉമ്മ ഇത്ര പെട്ടെന്ന് വരും വിചാരിച്ചില്ല ഞാന്. ഞാനെന്നാ ഇത്താത്താന്റെ റൂമൊക്കെ ഒന്ന് കാണട്ടെ ഉമ്മച്ചി. എന്ത് വലിയ റൂമാണ് ഇത്താത്ത, അടിപൊളിയാണ്ടാ, സൂപ്പർ. ഞാൻ ഒന്ന് കയറി കാണട്ടെ കേട്ടോ ഫുള്ളും. ഓ അകത്തോട്ട് കഴിയുമ്പോ എന്തൊരു തണുപ്പാണ്. ഓ നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അടിപൊളി റൂമാണ് ഇത്താത്ത, സൂപ്പർ. വാവ് നല്ല അടിപൊളി മിററൊക്കെ ആണല്ലോ. ഓ ഇത്താത്ത ഇവിടെ നിന്നായിരിക്കും സുന്ദരിയാവണത്. സൂപ്പർ റൂമാണോ, എനിക്കിനി ഇവിടെ പോകാൻ തോന്നില്ല ഇത്താത്ത. ഓ ബെഡൊക്കെ നോക്കി, എന്ത് വലിയ ബെഡാണ്, നല്ല ബെഡല്ല. എന്നാ നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നീ കൊറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ. ഇപ്പൊ എന്തായാലും നിക്കണില്ല ഇത്താത്ത, ഞാൻ വരാം ഒരു ദിവസം. ശരി താത്ത, ഞാൻ ഈ റൂമൊക്കെ ഒന്ന് ഫുള്ള് കാണട്ടെ താത്ത, ശരിക്കും എന്നിട്ട് വരാം. എന്ത് എത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞ. ഇതാണ് നീ പറഞ്ഞ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞു. ഇത് രണ്ട് വേഗം വരാൻ പറഞ്ഞു വിളിച്ചു. എന്നാണ് അതിന്റെ ഉള്ളില്? ഇതെനിക്ക് ഗിഫ്റ്റ് ആണ്. അതൊക്കെ ഒക്കെ തുറന്നു നോക്ക്, അപ്പൊ മനസ്സിലാവും ഗിഫ്റ്റ് ആണ് എന്താണെന്നൊക്കെ. തുറന്നു നോക്കണോ? ഇതെന്താ പേപ്പറാണ് അതിന്റെ അകത്ത്? ഇത് കുട്ടികളെയും അറിയില്ലേ എനിക്ക്. ഇതിനമ്മ ഇപ്പൊ അത്യാവശ്യം വേഗം വരാൻ പറഞ്ഞു. ഈ പേപ്പർ കാണിക്കാൻ, ഇതെല്ലാം പേപ്പറാണ് അതിന്റെ അകത്ത്. ഇത് കാലി പേപ്പർ, ഇതും കാലി പേപ്പർ. കുട്ടികളെ മാറിയിട്ടില്ല അല്ലേ? നോക്കിക്ക, നോക്കാനുള്ള ക്ഷമയും കൂടി ഇല്ല. ഒരു വെള്ള പേപ്പർ കണ്ടില്ലേ? ഇതാണ് കാര്യം.